വെൽക്കം ടു സ്വപ്നാസ് ഫുഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ അമ്മമാരുടെയൊക്കെ സ്പെഷ്യലായിട്ട് നാട്ടിലുണ്ടാക്കുന്ന ഒരു നാടൻ വിഭവമാണ് പഴം പുളിശ്ശേരി. പഴം പുളിശ്ശേരി എന്നല്ല, നമ്മുടെ നാട്ടിലൊക്കെ പഴം പച്ചടി എന്നാണ് പറയുക. കാരണം ഇത് ഏകദേശം ഒരു പച്ചടി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. പൈനാപ്പിൾ പച്ചടിയേക്കാളും ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റിയാണ്. നമ്മുടെ ചോറിന്റെ കൂട്ടൊക്കെ കൂട്ടാനായിട്ട് ഇത് മാത്രം മതി. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പഴുത്ത നേന്ത്രപ്പഴം, ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ കുറച്ച് ശർക്കര, മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നല്ല പഴുത്ത പഴമാകുമ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, ഇതുപോലെ വെന്തോടെ കേട്ടോ. ജസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ശർക്കരയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് അരപ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങ, അതുപോലെ പുളിയുള്ള തൈര്, കടുക്, ജീരകം. ഇത് പൈനാപ്പിൾ പച്ചടിയില്ലേ സെയിം കൂട്ട് തന്നെയാണ്, പുളിശ്ശേരി പോലെ പച്ചടി. അതുകൊണ്ടാണ് കടുകും ജീരകവും കൂടെ ചേർക്കുന്നത്. തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ അരച്ചിത് ഇതുപോലെ ചേർത്ത് കൊടുക്കണം. വളരെ ഈസിയാണ്. അതുപോലെ ചോറിൻ്റെ കൂടെ ഇതാ ഈ ഒരു കുറുക്ക്, ഈ ഒരു ടേസ്റ്റിൽ കുറുക്ക് കാളൻ്റെയൊക്കെ പോലെ ആ ഒരു ടേസ്റ്റിൽ ആ ഒരു അളവ് മതി. ഒരുപാട് വെള്ളമാക്കണ്ട. ലാസ്റ്റ് കുറച്ച് ഉലുവയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് വറുത്തിടുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ ഈ കടുകും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് വറുത്തിടുകയാണ്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ പഴം പുളിശ്ശേരി. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. അത്ര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പുളിശ്ശേരി എന്നുള്ളതിനേക്കാൾ ഒരു പച്ചടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു. ബൈ.